പ്രധാനമായും ചോദ്യം ഓഡിയോ എവിഡൻസ് കൃത്യമായി തന്നെ അത് സാക്ഷികൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കുറ്റങ്ങളെല്ലാം നിലനിൽക്കുന്നതിന് കൃത്യമായ ആധാരമായി ഈ തെളിവുകൾ തന്നെ ധാരാളമുണ്ട്. അങ്ങയുടെ ഒരു വിലയിരുത്തൽ ഈ അവസാന നിമിഷം ഒന്ന് ദയവായി ഒന്ന് പ്രതികരിക്കാം. കൃത്യമായും പരമാവധി ശിക്ഷ കിട്ടാൻ അർഹതയുള്ളൊരു കേസാണിത്. കാരണം പ്രോസിക്യൂഷനും അന്വേഷണ ഏജൻസിയും പ്രോസിക്യൂഷനും നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു കേസാണിത്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ്. വിസ്മയ 2020 May 30 വിവാഹം കഴിച്ച ഒരു BAM വിദ്യാർത്ഥിയാണ്. അതും ഒരു പാറിപ്പറന്ന് നടന്ന മാളൂട്ടി എന്ന് വിളിച്ചിരുന്ന വളരെ വാത്സല്യത്തോടുകൂടി വളർന്നു വന്നിരുന്ന ഒരു പെൺകുട്ടിയെ വെറും ഒരു വർഷത്തിന് ശേഷം ഭർത്താവിന്റെ ഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുകയാണ്. വിവാഹം കഴിഞ്ഞ് 9 ദിവസത്തിന് ഉള്ളിൽ തന്നെ ആ അച്ഛനോട് പോയി പരാതി പറയുകയാണ്, എനിക്ക് ആ വീട്ടിൽ തുടരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത്രമാത്രം ഭയങ്കരമായ, അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ ഡൗറിക്ക് വേണ്ടി, അതായത് സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. ഈ കേസിൽ 41 സാക്ഷികളെയും അതുപോലെ തന്നെ 12 തൊണ്ടിമുതലുകളും 118 രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. കൃത്യമായ അന്വേഷണമാണ് നടന്നത് തന്നെ. ഇപ്പോൾ IG അട്ടലൂരി, ഇപ്പം ശ്രീമതി കേരളത്തിലെ ഒരു പ്രഗത്ഭയായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അതീവ ജാഗ്രതയോടെ അന്വേഷണം മേൽനോട്ടം വഹിക്കുന്ന ഒരു മഹതിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ കേസിൽ പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ വിജയകരമായിട്ട് ഇതിനെ സമർപ്പിച്ചിട്ടുണ്ട് കോടതി മുമ്പാകെ. കോടതി അതിന് അതിനെ അർഹിക്കുന്ന ഗൗരവത്തിൽ മാതൃകാപരമായിട്ട്, അതായത് ഈ മാതിരിയുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇനിയും ഈ പണദാഹികളായ ധനമോഹികളായ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ചെറുപ്പക്കാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവരിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിധി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേരളം, അല്ലെങ്കിൽ മലയാളികൾ മൊത്തമായി നിൽക്കുന്നത്.